നല്ല റൂട്ടൊക്കെ ക്ലിയർ ചെയ്ത് അവര് നമ്മുടെ പിന്നെ ഫാമിലിയെയും പരിചയപ്പെടുത്താന്ന് കരുതി വന്നതാണ്. ഓക്കേണ്ട് പറയടാ ഏത് വോട്ടേറ്റ്? തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ്. സഫാരി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സൺഡേ വ്ളോഗുമായിട്ടാണ്. എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. ഇന്ന് നമ്മളെ ഷോറൂം ക്ലോസ് ആണ്. ഒന്ന് രണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നു, അപ്പൊ അവർക്ക് വാഹനമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ വീട്ടിലെ വാഹനം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. അപ്പൊ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, നമ്മുടെ യൂട്യൂബ് ചാനലിൽ 40,000 സബ്സ്ക്രൈബറായി. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽപ്പെട്ട ആളുകളെ നമ്മുടെ പിന്നെ ഫാമിലിയെയും പരിചയപ്പെടുത്താന്ന് കരുതി വന്നതാണ്. അപ്പോൾ നമ്മളൊരു 50,000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരു നല്ലൊരു ഗിഫ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രദേശമാണ്. ഇത് ഹംദാൻ, ഇത് ഹഫ്സിൻ, ഇത് അസ്നാസ്, ഇത് അഫ്ലഹ്. ഞങ്ങൾക്കൊരു സിസ്റ്ററും കൂടി ഉണ്ട്. ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് നമുക്ക് വരുന്ന കസ്റ്റമറൊക്കെ ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര മക്കളാണ്, അതോ നേരിട്ടുള്ള പ്രദേശമാണോ, എളാപ്പം മൂത്താപ്പ മക്കളാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പ്രദേശമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രദേശം. നമ്മളെ സിസ്റ്റർ ഇവിടെ ഉണ്ട്. സിസ്റ്റർ പേര് അലീഷ ഫാത്തിമയാണ് ഞങ്ങൾ വിളിക്കുന്നത്. മിന്നുമോൾ എന്നാണ് വിളിക്കുന്നത്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫാമിലി വേറെ ആളുകളുണ്ട്. ഞങ്ങൾ വീട്ടിൽ എൻ്റെ വൈഫുണ്ട്, ഹംദാൻ്റെ വൈഫുണ്ട്, എനിക്കൊരു മോനുണ്ട്. അതേപോലെ എല്ലാവരെയും നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലിലേക്ക് വന്നിട്ട് ഇങ്ങനൊരു ഇത്രയും സബ്സ്ക്രൈബറായിട്ട് വെറും ഒരു ബിസിനസ് മൈൻഡിൽ നമ്മളെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ നമുക്കുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ, വിലമതിക്കാനാകാത്ത ബന്ധങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലുള്ള സുഹൃത്ത് ബന്ധങ്ങളും ഇതേപോലെ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മുടെ യാത്രാ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് വേണ്ട, വെറും വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബറിന് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മളത് മാത്രം ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലില്ല ചെറിയ വിലയുടെ വാഹനങ്ങൾ കുറേ ആളുകൾ ചോദിച്ചിരുന്നു. ആ വാഹനങ്ങളും നമ്മൾ കാണിക്കുന്നുണ്ട്. റൊമിനി ഉണ്ട്, അതേപോലെ ഇന്നോവ ഉണ്ട്, റിനോവിൻ്റെ സ്കാല ഉണ്ട്, അതേപോലെ മൻസ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പോൾ വീട്ടിലില്ല വാഹനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ വാഹനം കൊള്ളാത്ത വാഹനങ്ങൾ ഇവിടെ വീട്ടിലിടാറാണ് പതിവ്. അപ്പോൾ വീട്ടിലില്ല വാഹനങ്ങളും കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ അപ്ഡേഷൻ വരുത്തും നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മളെ വീട്ടിൽ വേറെ നമ്മളെ വീട്ടിലുള്ള ഒരു അംഗം കൂടിയാണ്. നൂറ് എന്നാണ് ഇവൻ്റെ പേര്. ഇത് നമ്മുടെ അഫിമോൻ്റെ പെറ്റാണ്. ഇത് നമ്മൾ ആദ്യം വലിയൊരു കുതിര ഉണ്ടായിരുന്നു, അതിനെ മാറ്റിയിട്ട് നമ്മൾ പെറ്റായി വളർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു കുതിരയെ വാങ്ങിയതാണ്. ഇത് ആകെ ഒരു വയസ്സ് പ്രായം മാത്രമാണ് അവനുള്ളത്. അഫിയേ എന്താ പറയാല്ലേ, അഫിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അഫ്ലഹ് വെറും ഇതേപോലെ പെറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോ കാണിക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഈ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ യൂട്യൂബ് ചാനലൊന്ന് സന്ദർശിക്കുക. അപ്പോൾ ഇത് നമ്മൾ 2015 ഇന്നോവയാണ്. 2015 ഇന്നോവ ഇവിടെ ഉണ്ട്. അതേപോലെ 2015 അതേപോലെ നമ്മളെ സ്കോർപ്പിയോ ഇവിടെ ഉണ്ട്. അതേപോലെ റിനോൻ്റെ സ്കാല ഉണ്ട്, ഒമിനി ഉണ്ട്, 2014 ഇന്നോവ ഉണ്ട്. ഈ ഒമിനി നമുക്ക് ഫൈനലി ഏകദേശം 45,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കുക. 2003 വാഹനമാണ്. അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. വാട്ടർ ചാനൽ കാര്യങ്ങളൊന്നും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷനിലൊരു വാഹനമാണ്. പിന്നെ സ്കോർപ്പിയോ ഇവിടെ ഉണ്ട്, 2007 മോഡലാണ്. അതേപോലെ റിനോൻ്റെ സ്കാല. ഈ സ്കാല 2016 മോഡലും 2015 മോഡലും രണ്ട് വാഹനമുണ്ട് സ്കാല. സ്കാലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നിസാൻ സണ്ണിയുടെ സെയിം സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരിക. അത്യാവശ്യം നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സ്റ്റാരിംഗ്, വോളിയം കൺട്രോള്, ഫോർ ഡോർ പവർ വിൻഡോ, അതേപോലെ കമ്പനി സ്റ്റീരിയോ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്, എ സി കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക് ഭാഗത്തെ സ്പേസാണ്. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നല്ല കംഫർട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനം വരുന്നത്. അത്യാവശ്യം 20 കിലോമീറ്റർ എന്തായാലും മൈലേജ് ലഭിക്കും. ഇത് ഓൾറെഡി കേരള രജിസ്ട്രേഷനിലാണ് ഉള്ളത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനിൽ ഉണ്ടായിരുന്ന വാഹനമായിരുന്നു, കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ
അലൈവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു വാഹനമാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല. അതേപോലെ ഒരു മൻസ പെട്രോൾ ഇവിടെ ഉണ്ട്, 2011 മോഡൽ, ഡയമണ്ട് കട്ട് അലൈവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളത് കുറച്ച് കാലമായിട്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇത് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് പ്രൈസിൽ തന്നെ കൊടുക്കുക. കസ്റ്റമർ താല്പര്യമില്ല ആളുകൾ വിളിച്ചോളൂ. ചെറിയൊരു വിലക്ക് ഇത്രയൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ. ഒരു വലിയൊരു വാഹനമാണ്. അത് താല്പര്യമില്ല ആളുകൾ കോണ്ടാക്ട് ചെയ്താൽ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ തന്നെ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. ഇത് പിന്നെ സ്കോർപ്പിയോ ആണ്, 2007 മോഡലാണ്, അലൈവീല്, 4 ടയർ, പുതിയത് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാഹനമാണ്. പിന്നെ 2014 ഇന്നോവ, 15 ഇന്നോവയ്ക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഷോറൂമിൽ ബാക്കി വാഹനങ്ങളൊക്കെ ഷോറൂമിലുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ വീഡിയോ കാണിക്കുക. ബെൻസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നൊരു കസ്റ്റമർ ഇവിടെ ഉണ്ട്, അവർ നമുക്കൊരു ബെൻസ് അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെലിവറി വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന പുതിയ ഒരാളാണ്. ഇവിടെ നമ്മൾ പിന്നെ കരുവാരക്കുണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഉണ്ടാവും. ഒന്ന് കണ്ടോ, നമ്മൾ പിന്നെ ആദ്യ വാഹനമാണ് ശരിക്ക് കുതിര എന്ന് പറയപ്പെടുന്നത്. ഇത് കുതിര വണ്ടിയാണ്. സത്യത്തിൽ നമ്മൾ വണ്ടി കച്ചവടക്കാരാകുമ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇതിപ്പോൾ ഏകദേശം ജാസിയേ, ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ട് ഞങ്ങൾ വരുന്നേ? ഈ കുതിര വണ്ടിയുടെ ഉടമയോടാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി? 15-20 കിലോമീറ്റർ ഓടിയിട്ടാണ് ഇപ്പോൾ അവർ ഈ വാഹനം കൊണ്ട് വരുന്നത്. അതായത് നമ്മളെ ശരീരത്തിനും ഈ കുതിരക്കും ഒരു വ്യായാമമാണ്, അതേപോലെ ഇത് ഓടിക്കുന്ന ആളുകൾക്കും ഒരു വ്യായാമമാണ്. അതേപോലെ ഈ കുതിര വണ്ടി, ഇത് എത്ര പ്രായമല്ലേ കുതിര? 4 വയസ്സ്. ഇതിപ്പോ ഓടിക്കുന്നതിന് ഈ കുതിരക്ക് വല്ല പ്രത്യേക കുഴപ്പമുണ്ടാവോ? ഇത് ഇങ്ങനെ കെട്ടി വലിച്ചു ഓടുമ്പോ അല്ലല്ലേ. അപ്പൊ ഈ കുതിരക്ക് ദൈവം കൊടുത്തൊരു പ്രത്യേകതയാണ് ഈ വണ്ടി വലിക്കാനും ആളെ പിന്നെ പുറത്തിരുത്തി ഓടിക്കാനൊക്കെ. അപ്പൊ ഇങ്ങനെ ഓടിക്കുമ്പോ കുറെ ആളുകൾ പറയലുണ്ട് ആ കുതിര പാവാണ്, അതിന് പിന്നെ അങ്ങനെ ഓടിക്കണമെന്നൊക്കെ. പക്ഷെ ഇതിന്റെ വലിയൊരു പ്രത്യേകതയാണ്, നമ്മളെ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുക്കുന്നുണ്ടല്ലോ. കുതിരക്ക് കൊടുത്തൊരു കഴിവാണ് ഇങ്ങനെയുള്ളൊരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ബാക്കിലൊരു വണ്ടി ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഏതാ ടയർ? ബുള്ളറ്റിന്റെ ടയറാ? അലൈവീല ഡിസ്കവറിന്റെ. പിന്നെ ഇത് ഉണ്ടാക്കിയതാ? അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതാ, വാങ്ങിയതാണ്. അപ്പൊ ഇത് കൊടുക്കാല്ലതാണോ? വിലട്ടെ കൊടുക്കാം. അപ്പൊ ഇത് പിന്നെ താല്പര്യമില്ല ആളുകൾ യാസീനോട് ബന്ധപ്പെട്ടാൽ മതി. യാസീന്റെ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലേ, കുതിരകളുടെ വിശേഷങ്ങളും അതിന്റെ വളർത്താല് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് യാസീന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ കുതിരയെ സ്നേഹിക്കുന്ന, മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ അവൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടാൽ മതി. അപ്പോൾ ഇവനെ കണ്ടിട്ട് നമ്മൾ 100 അതിൻ്റെ ഉള്ളിൽ നിന്ന് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്, അലമ്പ് ഉണ്ടാക്കുന്നുണ്ട്. 100 അവിടെ നിന്ന് തലയൊക്കെ പുറത്തേക്കിട്ട് ആൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, ഇതൊക്കെ നമ്മളെ കുതിരപ്രേമികളാണ്. എൻ്റെ പേര്, എൻ്റെ പേര്, പേര് പറയും, പേര് ശിബിൽ, പേര് ആദിൽ, ആദിൽ, സാബിത്ത്, സാബിത്ത്. എല്ലാവരും റൈഡർമാരല്ലേ കുതിരക്കമ്പം? പിന്നെ ഇത് ഇതിൻ്റെ സ്വന്തം ചങ്കാണ് ബ്രോ, ഇത് സ്വന്തം ചങ്കാണ് ജംഷീർ ബാബു. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും വീഡിയോയിൽ കാണിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ ഇതേപോലെ വാഹനങ്ങളും കാര്യങ്ങളും റിവ്യൂ കാണിക്കുമ്പോൾ ഇത് ഭയങ്കര മടിയാണ്. ആൾ യൂട്യൂബ് വീഡിയോ ഓൺ ആക്കിയേക്ക് പറഞ്ഞതാണ്. ഇത് ഫവാസാണ്, യൂസ്ഡ് ബൈക്കിൻ്റെ ഡീലറാണ്. ബൈക്കിൻ്റെ എല്ലാവിധ ബൈക്കുകളെല്ലാവിധ വാഹനങ്ങളും ആളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ബൈക്കിൻ്റെ റിവ്യൂവും അവൻ്റെ കടയൊക്കെ നമ്മൾ കാണിച്ചിട്ടൊരു വീഡിയോ ചെയ്യുക. എല്ലാവിധ വാഹനങ്ങളും മോഡലും കൂടി ഏതൊക്കെ വണ്ടികൾ പറ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് പറഞ്ഞുകൊടുക്ക്. പറ ഏതൊക്കെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് പറയടാ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ എന്നെ മാത്രമേ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലിയെയും എൻ്റെ അടുത്ത സുഹൃത്തുക്കളെയും ഇനി ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും നമ്മൾ വീഡിയോയിൽ കാണിക്കും. ഇത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്തുക്കളാണ്. ഇത് ജംഷീർ ബാബു എന്നാണ് പേര്, നമ്മൾ ബാബു എന്ന് വിളിക്കും. ഇത് ഫവാസാണ്, ഇത് ആസിഫ്. ഇവിടെ തോറ്റ എം എൽ എ ആണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റ ഒരാളാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ ആണോ അല്ല ഇപ്പോഴത്തെ സ്ഥാനം? ഇപ്പം നിയോജക മണ്ഡലം, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ഞങ്ങളെല്ലാവരും ഫ്രീ ഉണ്ടാകുമ്പോൾ എവിടേക്കൊരു യാത്ര പോകും, അല്ലെങ്കിൽ ഇതേപോലെ വീട്ടിലുണ്ടാവും, ഒരുമിച്ചിരിക്കും. അപ്പോൾ ഫവാസിൻ്റെ ബിസിനസ് പറഞ്ഞാൽ യൂസ്ഡ് ബൈക്കിൻ്റെ ബിസിനസ്സാണ്. നേരത്തെ കണ്ടല്ലോ, അവന് പറയാൻ നല്ല ഭയങ്കര മടിയാണ്. ഈ സത്യത്തിൽ ഈ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളുടെ പ്രശ്നമാണിത്. ഇവർക്കൊക്കെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ അവനവൻ്റെ കടയിലുള്ള വാഹനങ്ങൾ വീഡിയോ ചെയ്യാൻ സത്യത്തിൽ പേടിയാണ്. ഒരു വാഹനത്തിൻ്റെ വില പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിക്കും. അപ്പോൾ സത്യത്തിൽ ഈ നെഗറ്റീവ് അടിക്കുന്ന ആളുകളെക്കാട്ടിലും ഇപ്പോൾ എനിക്ക് ഞാൻ ഈ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു കാലയളവ് കൊണ്ട് മനസ്സിലായത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരുപാട് എത്രയുണ്ട്. രണ്ടാൾ നെഗറ്റീവ് അടിക്കുമ്പോൾ 20,000 ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം.
ഫവാസിന്റെ ബൈക്കിന്റെ ഷോറൂമിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ആസിഫ് അവിടെ തന്നെയാണ്, ആ ഷോറൂമിൽ തന്നെയാണ് ഇല്ലത്, അവന്റെയും ഷോറൂം തന്നെയാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഒരുപാട് വാഹനങ്ങൾ, യൂസ്ഡ് ബൈക്ക്, ഏതൊക്കെ ഐറ്റംസ് വാഹനങ്ങളല്ലേ? ഡൊമിനോറ്, ഡോക്ക്, പൾസർ, അതേപോലെ സ്കൂട്ടികള്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പൊ നമ്മളെ കരുവാര കൊണ്ട് തന്നെ ഏകദേശം എന്റെ അഭിപ്രായത്തിലൊരു 8, 9, 10 ഷോറൂമുകൾ ബൈക്കിന്റെ കാറിന്റെ ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്താം. അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഈ രീതിയിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പറയണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് പറയണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനങ്ങളുടെ വിശേഷങ്ങൾ മാത്രമായിട്ട് പോകാനെങ്കിൽ അങ്ങനെയും പോകും. ഇന്നൊരു ഞായറാഴ്ച ആയിട്ട് എല്ലാവരെയും കാണിച്ച് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി വന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇനി യൂത്ത് കോൺഗ്രസിന് പറഞ്ഞ ഇതിലാരും രാഷ്ട്രീയം കലർത്തരുത്. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും. കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾക്ക് കമന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളെ എസ് ക്ലാസിന്റെ വീഡിയോ ബെൻസിന്റെ ചെയ്തതിൽ ഒരു പിന്നെ ഒരു പാർട്ടിയുടെ കൊടി ഉണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല, അത് ഓരോ നാട്ടിലും ഓരോ കൊടികൾ കെട്ടുന്നതല്ലേ. അപ്പൊ അതിനെതിരെ കമന്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ ഈ ചാനലിലോ എൻ്റെ മനസ്സിലോ അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടോ ഒരു കാര്യം പറയട്ടെ, എനിക്ക് മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ വർണ്ണവിവേചനം നമ്മൾ ഈ യൂട്യൂബിലോ നമ്മളെ സബ്സ്ക്രൈബിനോടോ നമ്മളെ കസ്റ്റമറോടോ ഒരിക്കലും കാണിക്കൂല, കാണിക്കാൻ താല്പര്യമല്ല. അപ്പൊ അവൻ അവൻ്റെതായ രാഷ്ട്രീയം ഉണ്ട്, പക്ഷെ അത് കരുതിയിട്ട് ഇന്നേ വരെ ഞങ്ങളോട് അവൻ രാഷ്ട്രീയം പറയാം അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുകയില്ല. അപ്പൊ നമ്മൾ നിങ്ങൾ വിമർശിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ആ കൊടി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട കാരണത്താല് അത്രയും രീതിയിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഓരോ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പാർട്ടി വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പ്രത്യേകം പറയട്ടെ, ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ വർണ്ണവിവേചനത്തിനോ യാതൊരുവിധ പ്രസക്തിയില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ സെക്കിമോനും പിന്നെ അസിമോനും കുതിരവണ്ടിയിൽ റൈഡ് പോയി വരികയാണ്. കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല റൂട്ടൊക്കെ ക്ലിയർ ചെയ്ത് അവർ ഒരു റൈഡ് കഴിഞ്ഞു എത്തി. അങ്ങനെ ഇനി എല്ലാവരും ഓരോ ചെറിയ ചെറിയ റേഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഇതിൻ്റെ പിന്നാലെ ആവും. മോനെടുക്കോലൊരു പോയിക്കോല പരിപാടിയാണ്, കയാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയല്ലേ പരിപാടികൾ ഇവിടെ ഞായറാഴ്ച. ഇതാണ് സെക്കിമോൻ, എന്താ എടുക്ക ഏത് ബോട്ടേറ്റ്? അന്റെ ബോട്ടേറ്റ് ഓല് പോയിട്ട് ഇപ്പൊ വരേ, ഓലിപ്പ വരും. ബാ പോവാ ബാ. ഫ്രണ്ട്സ്, ഇത് നമ്മളെ സബ്സ്ക്രൈബറാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടതാണ്. ഇത് ജ്യേഷ്ഠനും അനിയനാണ്, ഇത് ഇയാളെ മകനാണ്. ഇത് നമ്മൾ വേറെ കസ്റ്റമറാണ് തിരുവനന്തപുരത്ത്. അപ്പൊ അവര് ഔപചാരികമായി ഇവിടെ വന്നപ്പോ ബന്ധപ്പെട്ടു. പുറപ്പെട്ടു ഇന്നലെ, ഇപ്പൊ പുറപ്പെട്ടു ഇന്നലെ രാത്രി 8 മണിക്ക്. ബാക്കി വിളിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ വന്ന് പിക്കപ്പ് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു, ഫുഡ് തന്നു. വണ്ടി ഇഷ്ടപ്പെട്ടോ? എല്ലാ സംവിധാനം പറഞ്ഞ പോലെ ഉണ്ടോ? പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, വണ്ടി കൊള്ളാം, എല്ലാ സഹകരണവും ഉണ്ട്. പക്ഷെ എന്തായാലും നല്ല എന്താ പറയാ, ഡീലിംഗ് ആണ് ഡീൽ ചെയ്തത്. നമുക്ക് ബന്ധങ്ങൾക്കാണ് വലുത്, കച്ചവടം നടന്നോ നടന്നതല്ലോ. യൂട്യൂബ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കലുണ്ട് എന്താ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. ഞാൻ എനിക്ക് ഏറ്റവും ഇതിൽ പ്ലസ് ആയിട്ട് തോന്നിയത് ഇതുപോലുള്ള ബന്ധങ്ങളാണ്. ഇനി നമുക്ക് തിരുവനന്തപുരം പോകുമ്പോൾ ആളായി. അതെ അതെ. പുള്ളിക്കാരൻ നിങ്ങളെ പേര്? എന്റെ പേര് സജീവൻ. സജീവനാണ്. ഇത് പുള്ളിക്കാരൻ്റെ അനിയനാണ്. അൻസാരി. ആ തിരുവനന്തപുരത്ത് എവിടെയാണ്? സിറ്റി തന്നെ. എയർപോർട്ടിന് അടുത്താണ്, അമ്പലത്ര എന്ന് പറയുന്ന സ്ഥലത്താണ്, പൂന്ത്ര പുത്തമ്പള്ളി ജമാഅത്ത് ആണ് നമ്മുടെ ജമാഅത്ത്. പൂന്ത്ര എന്ന് പറഞ്ഞാൽ ലോകത്ത് എല്ലാവർക്കും അറിയാം. ശരി, മോൻ എന്താ? ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ മോൻ എസ് ക്ലാസ് ബെൻസ് ആണ് ഇഷ്ടപ്പെട്ടത്, വാപ്പാക്ക് സി ക്ലാസ് ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ വന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാ ഞായറാഴ്ചയും നമ്മൾ നമ്മുടെ പിന്നെ ഒരു വ്ളോഗ് രൂപത്തിൽ വരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാൻ എല്ലാ അഭിപ്രായങ്ങളും, കുറേ കമൻറ്റുകൾ കാണാറുണ്ട്, എല്ലാ കമൻറ്റുകളും നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല.
അപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ ഈ ഞായറാഴ്ചത്തെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നമ്മളോട് ചോദിക്കാല്ലേ അഭിപ്രായങ്ങളും നമ്മുടെ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് ചെയ്താല് വരുന്ന ദിവസം നേരെ അടുത്ത ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഇതില് അധികം മാക്സിമം കഴിയാവുന്ന ആളുകൾക്കൊക്കെ അതിലുള്ള നമ്മളെ മറുപടി നമ്മൾ തരുന്നതാണ് ഒരു പിന്നെ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വണ്ടിന്റെ സംശയങ്ങൾ ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയാവുന്ന രീതിയിൽ സത്യസന്ധമായിട്ട് പറയാൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ ഒരുപാട് ആളുകൾ മാർക്കറ്റ് വില കാര്യങ്ങൾ ഒക്കെ ചോദിക്കലുണ്ട്, അതേപോലെ വണ്ടിയുടെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെ അല്ലെങ്കിൽ അതിനെ പറ്റി പഠിച്ചിട്ട് ഞാൻ മറുപടി തരാൻ ശ്രമിക്കും. ഈ വീഡിയോക്ക് താഴെയാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത ഞായറാഴ്ച വരുന്ന വീഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ രസമായിട്ട് ചെയ്തതാണ്, ഒരു ഞായറാഴ്ചത്തെ രീതിയിൽ നമ്മൾ ചെയ്തതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോ നമ്മൾ വരും. അപ്പൊ വരുന്ന ദിവസങ്ങളിൽ വാഹനങ്ങൾ വിൽക്കാല വാഹനങ്ങളുടെ പിന്നെ അതേപോലെ വാഹനങ്ങളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.